네. 아, എന്നിട്ട് എന്റെ ദൈവമേ, ഈ റൊണാൾഡോച്ചാച്ചന്റെ ഒരു കാര്യം. ദേ, ഇവിടെ എല്ലാരും പറഞ്ഞ എന്താണെന്നറിയോ? റൊണാൾഡോച്ചാച്ചന്റെ എല്ലാ തോന്നിയാസത്തിനും പണം വെച്ച് കൊടുക്കുന്നത് കുഞ്ഞമ്മച്ചിയാണ്. എന്നിട്ട് എന്നെ വിളിച്ച് പറയും. ഇനി എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്നെ വിളിച്ച് പറയരുത് ദേവി. ഇത് എനിക്കിവിടെ ജീവിച്ച് പോണം. ഞാൻ പിന്നെ ഏട്ടൻ്റെ കാല് പിടിക്കാൻ നടക്കണം. ആഹാ, ഇനിയൊന്നും മിണ്ടണ്ട, എന്തായാലും പണിക്ക് പോകണണ്ടല്ലോ. 10 പൈസ തന്നില്ലേലും കുഴപ്പമില്ല. ആ, അല്ലെങ്കിൽ ഒരു പണിയായി, ജെറാൾഡ് അച്ചച്ചൻ വിളിക്കുമ്പോൾ പറ, എങ്ങനെയെങ്കിലും ദേ റൊണാൾഡ് അച്ചച്ചൻ കൂടെ കൊണ്ടുപോകാൻ പറ. ഏ ആഹാ, ആ ഇല്ലല്ലേ, ഏട്ടതേ പോകാൻ ഇറങ്ങുന്നു, അതിൻ്റെ തിരക്ക്. വേറെന്താ വിശേഷം? ആ ചേച്ചിയെ, അപ്പുറത്ത് കുഞ്ഞിന് ഭയങ്കര ചുമ, അപ്പം കൊണ്ടുപോയി, ആ ക്ലിനിക്കിൽ കാണിക്കാൻ കൊണ്ടുപോയി. വേറൊന്നുമില്ല കുഞ്ഞമ്മച്ചി. അമ്മ ഉണ്ടായിരുന്നു, അമ്മ ഇപ്പം വീട്ടിലോട്ട് പോയി. സുഖം. ആ, ഒരു ദിവസം എല്ലാവരും കൂടെ ഇങ്ങോട്ട് വാ, അപ്പം ഇവിടെ ഏട്ടനൊക്കെ ഒന്ന് ഉപദേശിക്കും, അപ്പം കുറച്ച് ശരിയാവും. ചേച്ചി, ചേച്ചി, മാമി, അമ്മാമി. എന്തിനാണ് ലില്ലി ഏറ്റത് നീ? ഞാനത് വേറെ ആ സുലിച്ച നിന്നോട് പറഞ്ഞായിരുന്നു, ആ സുലിച്ചേച്ചനോട് പറഞ്ഞായിരുന്നെങ്കിൽ ഇങ്ങനെ ദ്രോഹം വരൂലായിരുന്നു. ചേച്ചി, സത്യമായിട്ട് ഞാൻ വിട്ടി മൊത്തം കരിഞ്ഞു പോയാ നോക്കട്ടെ. മൊത്തം കരിഞ്ഞു പോയാന്ന്? 1 മണിക്കൂർ സ്റ്റൗവിന്റെ മുകളിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോവില്ല ചോറ്. ചേച്ചി, സത്യമായിട്ട് ഞാൻ മറന്നു പോട്ടെ ചേച്ചി, ഞാൻ എന്തൊക്കെ ഓർത്തതായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മറന്നു പോകേണ്ടത്? അത് എന്താണെന്നറിയാ, കുഞ്ഞമ്മച്ചി വിളിച്ച് റൊണാൾഡോ അച്ചാച്ചനെ പറ്റിയിട്ട് ഓരോന്നെ പറഞ്ഞു. നിനക്ക് നിന്റെ വീട്ടുകാരുടെ കാര്യം പറഞ്ഞാൽ പിന്നെ ഇവിടെ ഉള്ളവർ ആരും ആരും ഇല്ലല്ലോ. പിന്നെ ചേച്ചി, അങ്ങ് ഇതെന്തെടുക്കാൻ പോണിപ്പം? പിള്ളേർക്ക് ഭക്ഷണം കൊടുക്കണ്ടേ? അത് മാറ്റി വെച്ചാൽ നിങ്ങൾക്കുള്ള ചോറ് എടുത്തോണ്ട്. വേണ്ട, ഞാൻ അടക്കി കുഴച്ചിട്ടുണ്ട്. ഇനി മേലാൽ ഇതിന് ഇങ്ങനെ ചെയ്യല്ലേ? നിങ്ങൾക്ക് ഇഷ്ടം പോലെ പൈസ ഉണ്ടാവും, നിന്റെ ഭർത്താവിന് ജോലി ഉണ്ടാവും, എന്റെ വീട് അങ്ങനെയല്ല. പിന്നല്ലാതെ ഞാൻ എന്ത് പറയണം? 2 നാഴി അരിയിട്ടിട്ട് പോയതാണ്, അതൊന്ന് മാർക്കാനല്ലേ പറഞ്ഞുള്ളൂ ഞാൻ. അവള് വിശന്ന് പോലും ഞാൻ കേറി വന്ന കൊച്ചിനെ എവിടെ നിന്ന് കഴിക്കില്ല, അവന് അവൾ ഇവിടെ നിന്ന് കഴിച്ചോളും. ഇപ്പൊ 2 നാഴി അരിയല്ലേ പോയത്, അത് ഞാൻ അവിടെ നിന്ന് എടുത്തോണ്ട്. എന്തെല്ലാം കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ട് പോണു, നീ എവിടെയൊക്കെ പോണു, നീ അച്ഛനെ വീട്ടിൽ പോണു, അവിടെ പോണു, ഇവിടെ പോണു, അവന്റെ കാര്യത്തിന് എന്തെങ്കിലും കുറവ്? ആദ്യമായിട്ടല്ലേ എന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു പിഴ വരുന്നത്? അല്ല, എപ്പോഴും ഞാൻ ഇങ്ങനെ ചെയ്യും? ആദ്യമായിട്ടല്ലേ ഒരു കാര്യം തന്നെ ഏൽപ്പിക്കും? ആദ്യമായിട്ടൊന്നും അല്ലേ ചേച്ചി, എത്ര കാര്യങ്ങൾ എന്നെ ഏൽപ്പിച്ചിട്ട് പോയേക്കണത്? ഓ ചേച്ചി, കണ്ടിട്ട് ഇപ്പൊ സുലിച്ചേച്ചിനെ വിളിക്കണം, അവിടെ കിടക്കണം. എന്താ സുലിച്ചേച്ചി ഏൽപ്പിച്ചായിരുന്നെങ്കിൽ ഇങ്ങനെ വരൂലായിരുന്നു? പിന്നെ എല്ലാ കാര്യത്തിനും ചേച്ചി പോയി സുലിച്ചേച്ചിനെ വിളിക്കണം. എനിക്ക് നോക്കാനേ സൗകര്യം, നിനക്ക് സൗകര്യം ഉണ്ടായില്ല നോക്കാൻ, അത് തന്നെ കാര്യം. ചോറിന് ഇങ്ങനെ ഉണ്ടാ? നിനക്കത് പറഞ്ഞാ മനസ്സിലാവില്ല മുത്തേ, ഇത്ര അരി മേടിക്കണമെങ്കിൽ എന്ത് എന്തോരം ഒരു മനുഷ്യൻ കിടന്ന് കഷ്ടപ്പെടണോ നിനക്കറിയോ? മറന്നുപോയില്ലേ, ഇനി മാമയുടെ വഴക്കുണ്ടായി കാര്യങ്ങളാണ്. ഇത് നിനക്കും കൂടി ഒരു പാടാണ്.